അവിടുത്തെ റവന്യൂ മന്ത്രി കൃഷ്ണ ഭൈര ഗൗഡ അദ്ദേഹത്തിൻ്റെ ട്വീറ്റ് വ്യക്തമാക്കുന്നത് ഇതാണ്. ആ ട്വീറ്റിൻ്റെ ഉള്ളടക്കം അത് മലയാളത്തിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ അതിനെ വിലയിരുത്താം. കർണാടകയിലെ ഷിരൂരിലെ ഗംഗാവാലിയിൽ നദിയിൽ ഒരു ട്രക്ക് കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. എക്സ്പോസ്റ്റിലൂടെ ആണ് ആ കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ചത്. ഭൂം എക്സവേക്ടർ ഉപയോഗിച്ച് ട്രക്ക് ഉടൻ പുറത്തെത്തിക്കുമെന്നാണ് മന്ത്രി ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. ഈ തെരച്ചിൽ നടക്കുന്ന, അതായത് ഒരു വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ടത്, ഭൂം എക്സവേക്ടർ ഉപയോഗിച്ച് ട്രക്ക് ഉടൻ കരയ്ക്കെത്തിക്കാനുള്ള നടപടിയിലേക്ക് കർണാടക കടന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ അവിടെ നാവികസേന അതിന് വേണ്ടുന്ന ഡീപ്പ് ആഴത്തിൽ മുങ്ങൽ വിദഗ്ധ ശേഷിയുള്ള ആളുകളെ അവിടേക്ക് എത്തിച്ചു എന്നും കൂടി വിവരം വരുന്നുണ്ട്. അവിടെ കനത്ത മഴ തുടരുകയാണ്, കാറ്റുമുണ്ട്. ആ ദൃശ്യങ്ങളിൽ അത് കാണാം. ആ ദൃശ്യങ്ങളിലേക്കാണ് അവിടെ പെരുമഴ എന്ന് വെച്ചാൽ പേമാരിയാണ് അവിടെ പെയ്യുന്നത്. ഹാഷ്മി, സുരക്ഷിത സ്ഥാനത്തേക്ക് മാറി നിന്നല്ലോ അല്ലേ? കാറ്റാണ് ഇത്, പെരുമഴയും കാറ്റും നമുക്കിപ്പോൾ പുതുമയല്ല. ഇപ്പോൾ അങ്ങനെ പേടിപ്പിക്കാൻ, നമ്മളെ അങ്ങനെ പേടിപ്പിക്കാൻ കഴിയില്ല ഈ കാറ്റിനും മഴയ്ക്കും. നമ്മൾ ആദ്യ ദിവസം ആദ്യ മഴ കണ്ടപ്പോൾ നമ്മൾ പേടിച്ചിരുന്നു വിജയകുമാർ. ഇപ്പോൾ ഇവിടെ ഇത് ശീലമാകുന്നു, വലിയ കാറ്റ്, വലിയ എന്താണ് വലിയ പെരുമഴ. പക്ഷേ ആ മഴ വളരെ പെട്ടെന്ന് അങ്ങ് പെയ്തു തോരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടത്. പക്ഷേ പെയ്യുന്ന മഴ എന്ന് പറഞ്ഞാൽ തുള്ളിക്കുരോടം എന്ന് പറഞ്ഞ മട്ടിൽ ഒരു കുറേ അധികം ജലം താഴേക്ക് ഒഴുകി വരികയാണ്. ഇവിടുത്തെ മലകളിൽ ഉരുൾപൊട്ട അല്ലെങ്കിൽ ഇവിടുത്തെ മണ്ണിടിയുന്നത് അത്ഭുതമില്ല ഈ മഴയുടെ തോത് ഇങ്ങനെയാണെങ്കിൽ. വിജയകുമാർ പോട്ടെ, എന്തായാലും അത്തരത്തിൽ മഴ പെയ്യുന്ന ഒരു സ്ഥലത്ത്, അത്തരത്തിൽ മണ്ണിടിയാൻ പ്രോബബിലിറ്റി ഉള്ള ഒരു സ്ഥലത്ത്, ഇത്തരത്തിലുള്ള ദേശീയപാത നിർമ്മാണങ്ങളൊക്കെ പ്രാവർത്തികമാണോ ശാസ്ത്രീയമാണോ എന്നൊക്കെയുള്ള പരിശോധനകൾ ചർച്ചകൾ ഇതിൽ തുടർന്ന് നടക്കട്ടെ. നമ്മുടെ വിഷയം അതല്ല. വിജയകുമാർ, ദാ അതിനുള്ളിൽ ഏറ്റവും നിർണായകമായ ഒരു തിരച്ചിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തിരച്ചിലിൽ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു വിവരം എന്ന് പറഞ്ഞ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അർജുൻ്റെ ലോറി കണ്ടെത്തി എന്ന വാർത്ത നമ്മൾ പ്രതീക്ഷിക്കുന്നു. വ്യക്തിപരമായ അർജുൻ ആരോഗ്യത്തോടെ ജീവനോടെ അല്ലെങ്കിൽ കുറച്ച് പരിക്കുകളോടാണെങ്കിലും കണ്ടെത്തി എന്നൊരു വാർത്ത ഞാൻ ആത്മാർത്ഥമായി ഞാൻ ഹൃദയം കൊണ്ട് പ്രതീക്ഷിക്കുന്നു. വിജയകുമാർ, അത് സാധ്യമാകുമോ എനിക്കറിയില്ല. കാര്യം നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന 9-ാം ദിവസമാണ്, അത് സാധ്യമാകുമോ എന്നറിയില്ല. നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ അത്തരം ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. കേരളത്തിന് ഒന്നാകെയുള്ള പ്രാർത്ഥനയുണ്ട്. ആ വീടിനെ മാത്രം പ്രാർത്ഥനയല്ല, അത് കേരളത്തിന് ഒന്നാകെയുള്ള പ്രാർത്ഥനയാണ്. അർജുൻ ജീവനോടെ വീട്ടിലേക്ക് തിരികെ വരിക എന്നുള്ളത്, ഇതിനേക്കാൾ സങ്കീർണമായ സാഹചര്യത്തിൽ തിരിച്ചു വന്നവരുടെ ചരിത്രം നമുക്ക് മുന്നിലുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ആഗ്രഹിക്കാവുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ല വിജയകുമാർ. പക്ഷേ ഒന്നും പറയാൻ കഴിയില്ല. ഇപ്പോഴും ഈ ദിവസം ഇത് 9-ാം ദിവസമാണ്. ലോറിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും അവിടെ ഊർജിതമായി തുടരുന്നു. ഇപ്പോൾ പെയ്ത പെരുമഴ ഞാൻ വിളിച്ചു ചോദിച്ചു, അവിടെ ഏതെങ്കിലും തരത്തിൽ ആ രക്ഷാദൗത്യം ബാധിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഇന്നു രാത്രിയും ഈ രക്ഷാദൗത്യം ഇതേ ടെമ്പോയിൽ തുടരുമെന്ന് തന്നെ അറിയാൻ കഴിയുന്നു. ഇവിടെ നേരത്തെ ശ്രീ രാജഗോപാൽ കമ്മത്ത് വിജയകുമാറിന് അയച്ച ഒരു മെസ്സേജിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. വിജയകുമാർ, ദ ക്യാമറ ഇവിടെ അല്ല ആ ആംബുലൻസ് അല്ല, ഇതിനുള്ളിലേക്ക് ഒരു ആംബുലൻസ് കടന്നു പോയിരുന്നു, നേരത്തെ ഒരു ആംബുലൻസ് കടന്നു പോയി വിജയകുമാർ. മാത്രമല്ല ഇതിന് അങ്ങേ തലക്കൽ 1-2 ആംബുലൻസുകൾ ഞാൻ കണ്ടതാണ്. ആംബുലൻസിനകത്തേ കയറി പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആംബുലൻസുകൾ മാത്രം നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന ഒരു ആംബുലൻസ് ഇവിടെ കിടപ്പുണ്ട്. ആവശ്യമെങ്കിലൊക്കെ ആംബുലൻസ് സൗകര്യം സ്വീകരിക്കാവുന്നതാണ്. പക്ഷേ ഈ പറയുന്ന രീതിയിലുള്ള ഒരു ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഇതിനോടകം തന്നെ അതിനുള്ളിലുണ്ട് എന്ന കാര്യം ഉറപ്പുണ്ട് വിജയകുമാർ. നമ്മുടെ പ്രശ്നം ഉറപ്പായും അതിനുപയോഗം വരട്ടെ, ആ ജീവൻ രക്ഷാ സംവിധാനങ്ങൾക്ക് ഉപയോഗം വരട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥന. പോട്ടെ, പ്രാർത്ഥനയ്ക്കപ്പുറം ദൈവയുടെ കാര്യങ്ങൾ, ദൈവയുടെ തിരച്ചിൽ നടക്കുകയാണ്. ഇവിടെ ആ ലോങ് ബൂം എക്സ്കവേറ്റർ കൊണ്ടുവന്ന ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ചെറുതേയല്ല. അത് കൊണ്ടുവരാൻ തന്നെ കാരണം, അല്ലെങ്കിൽ അത് കൊണ്ടുവന്ന ആ മേഖലയിൽ തന്നെ പരിശോധന നടത്താനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഈ രണ്ട് സിഗ്നലുകളാണ്. കോൺടാക്ട് 1, കോൺടാക്ട് 2 എന്ന് നേവി പറയുന്ന സിഗ്നലുകളാണ്. വിജയകുമാർ, നമ്മൾ ഒരിക്കൽ കൂടി പറയുന്നു, ഈ പറയുന്ന 9 ദിവസം നമ്മൾ ഇവിടെ തന്നെ നിൽപ്പാണ്, അല്ലെങ്കിൽ നമ്മൾ ഇവിടെയൊക്കെ ഉണ്ട്. ഇത്തരത്തിൽ സോണാർ പരിശോധനയുള്ള വിവരങ്ങൾ നമുക്കറിയുന്നുണ്ട്. സോണാർ പരിശോധന അതീവ ദുഷ്കരമാണെന്ന് നേവി നമ്മളോട് പറയുന്നുണ്ട്. അതിന് കാരണം ഈ ഗംഗാവാലി പുഴ അടിത്തട്ടിലെ അതിഭീകരമായ പുത്തൊഴുക്കാണ്. നേവി ഡയറർമാർക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറ്റാത്ത കാര്യമൊക്കെ പറയുന്നുണ്ട്. ഇതാദ്യമായി ഈ ദിവസത്തിൽ ആദ്യമായി നേവി ഒഫീഷ്യലി ഔദ്യോഗികമായി ദാ ഞങ്ങൾ പുറത്തുവിടുന്ന ഒരു സോണാർ ഇമേജ് എന്ന് പറഞ്ഞുകൊണ്ട് ഇമേജ് പുറത്തുവിടുകയാണ്. അതിൽ രണ്ട് ഇമേജുകളാണ് ഉള്ളത്. അതിലൊന്ന് ഒരു ലോറിക്ക് സമാനമായ കോൺടാക്ട് 1 എന്ന് പറയുന്ന മോസ്റ്റ് പ്രോബബിൾ പോയിന്റ് എന്ന് പറയുന്ന ഒന്ന്, അത് ഒരു ലോറിക്ക് സമാനമായ ഒരു നീളൻ സ്ട്രക്ചറാണ്. ഇത് ലോറി ആവണമെന്ന ആഗ്രഹത്തിൽ തന്നെ ആകും നമ്മുടെ നോട്ടം, അതുകൊണ്ട് തന്നെ ലോറിയാണ് തോന്നാം. ഒരു പക്ഷേ അത് ഈ പറഞ്ഞ ടവർ അയക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആ പോസിബിലിറ്റി അട്ടിമറിക്കുന്നതാണ് ദൈനംദിന റവന്യൂ മന്ത്രി പറയുന്ന കൃഷ്ണഭൈരഗൗഡ് പറയുന്ന ആ ട്വീറ്റുകൾ. എന്തായാലും കൃഷ്ണഭൈരഗൗഡൊക്കെ അത്തരത്തിലൊരു ആഗ്രഹത്തിന് അത് ലോറി ആയിരിക്കണം എന്നാഗ്രഹത്തിൻ്റെ കാര്യമൊന്നുമില്ല വിജയകുമാർ. കർണാടക റവന്യൂ മന്ത്രി പറയുകയാണ് പ്രോബബിളി ഡെഫിനറ്റ്ലി ഒരു ട്രക്ക് എന്ന് പറയുകയാണ്, ഉറപ്പായും അതൊരു ട്രക്കാണ് എന്ന് പറയുകയാണ്. അതൊരു സ്ഥിരീകരണ സ്വഭാവത്തിൽ തന്നെ പറയുന്നു. അതിന് പിന്നാലെ
ഈ പരിശോധനകൾ ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ ഇവിടുത്തെ ജില്ലാ ഭരണകൂടം അടക്കം ഏതാണ്ട് ഒന്നടക്കം ഇതിനകത്തേക്ക് പോയിരിക്കുമ്പോൾ, ഒരു അഡീഷണൽ മജിസ്ട്രേറ്റ് അടക്കം അതിനകത്തേക്ക് പോയിരിക്കുമ്പോൾ ഉറപ്പായും അതിനുള്ളിൽ ഒരു അൺഒഫീഷ്യൽ യോഗമെങ്കിലും ചേരുന്നുണ്ട് എന്നാണ് കിട്ടുന്ന വിവരം. അതിനുശേഷം ഒരു നിർണായ പ്രഖ്യാപനം. നമ്മൾ അതിനിടയിൽ കാറുവാർ എം എൽ എ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്, മഞ്ചേശ്വരം എം എൽ എ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും നൽകാൻ കഴിയുമോ? അവർക്ക് ചില കാര്യങ്ങൾ ഉറപ്പായും അറിയാം. വിജയകുമാർ കാറുവാർ എം എൽ എക്ക് ഉറപ്പായും ചില കാര്യങ്ങൾ അറിയാം. ആ എം എൽ എ നമ്മൾ എന്തായാലും നന്ദിപൂർവ്വം മാത്രമേ സ്മരിക്കാൻ കഴിയുകയുള്ളൂ. നമ്മൾ ഇവിടെ ആദ്യഘട്ടങ്ങളിൽ ആദ്യ ദിവസങ്ങളിൽ നിസ്സഹായമായി നിൽക്കുന്ന ദിവസങ്ങളിൽ ആ എം എൽ എ ആണ് ഒരു കർണാടക പ്രതിനിധിയാവും നമ്മുടെ തോളത്ത് തട്ടി ഞാനുണ്ട് നിങ്ങൾക്കൊപ്പം ധൈര്യമായി മുന്നോട്ടേക്ക് പോകൂ, ഇത് കണ്ടെത്തും വരെ ഞാൻ വിശ്രമിക്കില്ല, അതിനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും എന്ന് ആദ്യ എം എൽ എ ആദ്യ ദിവസം ഇവിടെ പ്രഖ്യാപിച്ചതാണ്. അന്ന് നമ്മൾ ഈ നമ്മൾ നാട്ടുഭാഷയിൽ പറയും മട്ടിൽ ഇത് തള്ളാണ് എന്ന് വിചാരിച്ചതാണ്. പക്ഷേ അങ്ങനെ തള്ളായിരുന്നില്ല. അദ്ദേഹം തന്നെ മുൻകൈ എടുത്ത പല കാര്യങ്ങളും നമ്മൾ കണ്ടു. ഇപ്പോൾ കൊണ്ടുവരുന്ന ഈ ലോങ് ബൂം എക്സിബിറ്റർ അടക്കം അദ്ദേഹത്തിൻ്റെ മുൻകൈയിൽ എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും ഈ എം എൽ എയുടെ മുൻകൈയിൽ തന്നെ കൊണ്ടുവന്നാണ്, കാർവാർ എം എൽ എയുടെ മുൻകൈയിൽ കൊണ്ടുവന്നതാണ്. ഞാൻ പറയുന്നത് പണമടക്കമുള്ള കാര്യങ്ങളാണ്. കാർവാർ എം എൽ എയുടെ മുൻകൈയിൽ കൊണ്ടുവന്നതാണ് ഈ ലോങ് ബൂം എക്സിബിറ്റർ. അതടക്കം അദ്ദേഹം നമുക്ക് നൽകിയ പിന്തുണ നമുക്ക് മറക്കാവതല്ല. എല്ലാ കാലവും അതിനോട് എന്താണ് അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നത് നമ്മൾ എന്നാലും ഉറപ്പായും പറയാൻ പറ്റും. അദ്ദേഹത്തിന് ഉത്തരവാദിത്തമാണ് എന്നൊക്കെ പറഞ്ഞാൽ പോലും വിജയകുമാർ എന്തായാലും അതായിങ്ങോട്ട് കൂടുതൽ ഉദ്യോഗസ്ഥർ കടന്നുപോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ അല്പസമയം മുൻപ് കണ്ടിരുന്നു. ഇതാദ്യമായാണ് കാർവാർ അല്ല ആദ്യമായ കാർവാർ എസ് പി കുറേ നാൾക്ക് ശേഷമാണ് വീണ്ടും ഇതിനകത്തേക്ക് വരുന്നത്. ഒരു അഡീഷണൽ മജിസ്ട്രേറ്റ് ഇതിനകത്തേക്ക് പോയിരുന്നു, കൂടുതൽ ഉദ്യോഗസ്ഥർ ഇതിനകത്തേക്ക് പോകുന്നുണ്ട്. എന്തോ ചില പ്രഖ്യാപനങ്ങളുടെ സൂചനയാണോ എന്ന് സംശയമുണ്ട്. അതിനിടയിലാണ് ഈ കൃഷ്ണഭൈരഗൗഡ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കർണാടക സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ട്വീറ്റ് അരുൺ പൂപ്പറമ്മയും ഷഫീദ് റാവത്തറും തുടരുന്നുണ്ട്. അരുൺ ഡിയാ അരുൺ ഇന്ന് കൃഷ്ണഭൈരഗൗഡ ഇടുന്ന ഈ ട്വീറ്റ് മൂന്നരക്കെട്ട ട്വീറ്റാണ്, അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ എന്തുണ്ടാവാം?